ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ, എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും വിപുലമായ സമ്മേളനമാണ് ക്രൈസ്തവ മഹാസമ്മേളനം എന്ന നിലയിൽ പാലാ രൂപതയിൽ രാമപുരത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. പാലാ രൂപതാംഗം എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന വലിയൊരു കൂടിച്ചേരലിനാണ് അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ പാലാരൂപത അവസരമൊരുക്കിയത് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. യഥാർത്ഥത്തിൽ ഈ കൂടിച്ചേരലിലൂടെ പാലാരൂപതയും സഭയും ഒരു വ്യക്തമായ നിലപാടുകൂടി അറിയിക്കുകയാണ്. സഭയുടെ മക്കൾ വേർതിരിവോടെയല്ല മുന്നോട്ട് പോകുന്നത്, മറിച്ച് ചേർത്ത് നിർത്തിയും കൂട്ടായ്മയോടെ ഒന്നിച്ചു നിന്നുമാണ് ക്രൈസ്തവ സഭയും പാലാരൂപതയും അതിന് മാതൃക കാണിക്കുന്നു എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് ദളിത് ക്രൈസ്തവ സഹോദരങ്ങൾ, മറ്റ് ക്രൈസ്തവ സഹോദരങ്ങൾ എന്ന നിലയിലുള്ള ഒരു വേർതിരിവ് ഇവിടെ അവസാനിക്കുന്നു. ചില ആളുകളെല്ലാം കേരളത്തിൽ പൊതുവായി ഇത്തരം കാര്യങ്ങൾ വിമർശന വിധേയമാക്കിയിട്ടുള്ള വിഷയങ്ങളാണ്. എന്നാൽ രൂപതയുടെ, പാലാരൂപതയുടെ വലിയ മാതൃകയിലൂടെ ക്രൈസ്തവ സഭ ഉയർത്തിപ്പിടിക്കുന്നത് ക്രിസ്തുശിഷ്യരായ എല്ലാ ക്രൈസ്തവ മക്കളെയും ഒരേപോലെ രൂപത ഒന്നിച്ച് മുന്നോട്ട് നയിക്കുന്നു, ഒന്നിച്ച് മുന്നോട്ട് നടത്തുന്നു എന്ന വലിയൊരു സന്ദേശം കൂടി ഇവിടെ ഉയർത്തിപ്പിടിക്കുകയാണ്. അതിൻ്റെ വലിയ ഒരു പ്രഘോഷണമാണ് രാമപുരത്തുണ്ടായത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഈ മഹാസമ്മേളനത്തിന് നേതൃത്വം നൽകിയ, അതിനെല്ലാ അനുഗ്രഹാശസ്സുകളും നൽകിയ അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. DCMS നേതൃത്വത്തിലുള്ള എല്ലാ ഭാരവാഹികൾക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. ഇവിടെ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ നഗർ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിലൂടെ ദളിത് മക്കളെ മുന്നോട്ട് നയിക്കുവാൻ നേതൃത്വം കൊടുത്ത ആ ഒരു ഓർമ്മകൾ കൂടി ഈ സമ്മേളനത്തിൽ ഉയർന്നു വരികയാണ്. ഇവിടെ അക്കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും പരാമർശിക്കുകയുണ്ടായി. ഞാനും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമർപ്പിക്കുന്നു. ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തെറ്റാവും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഒരു കാലത്ത് ഞങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മളെല്ലാം പഠന കാലഘട്ടത്തിലും ചെറുപ്പത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലുമെല്ലാം ചെറിയ ചെറിയ പോക്കറ്റ് മണി വീട്ടിൽ നിന്ന് തരുന്നതല്ലാതെ മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പ്രസംഗ മത്സരങ്ങളായിരുന്നു സത്യത്തിൽ ഒരു വരുമാന മാർഗം. ക്യാഷ് അവാർഡുള്ള പ്രസംഗ മത്സരങ്ങളാണെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചും ആ കാലഘട്ടത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിലും മത്സരങ്ങൾക്ക് പോകുന്ന ഒരു രീതിയുണ്ടായിരുന്നു. ഞാനൊരിക്കൽ പത്രത്തിൽ കണ്ടു, തേവറോറമ്പിൽ കുഞ്ഞച്ചൻ സ്മാരക അഖില കേരള പ്രസംഗ മത്സരം രാമപുരത്ത് വെച്ച് നടക്കുകയാണ് എന്ന് പത്രങ്ങളിൽ വാർത്ത കണ്ടു. സമയം കഴിഞ്ഞു പോയിരുന്നു. കടുത്തുരുത്തിപ്പള്ളി വികാരിച്ചൻ്റെ കത്തുമായി ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ എന്നെ കൂടി ഉൾപ്പെടുത്തി. ഞാൻ അതിനുശേഷം ആദ്യം ചെയ്തത് കബറിടത്ത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ കബറിടത്തെങ്കിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്, അറിയില്ലായിരുന്നു. അങ്ങനെ സൺഡേ സ്കൂൾ മിഷനിലെയും ഒക്കെ ആയിരിക്കുന്ന KCB ഒക്കെ പിന്നീട് വന്നെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ആദ്യം കബറിടത്തെങ്കിൽ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച ഒറ്റ കാര്യം അന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ, ഈ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും രണ്ടാം സ്ഥാനമെങ്കിലും തരണമേ, അതിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഒന്നാം സ്ഥാനം അന്നത്തെ പ്രസംഗ മത്സരത്തിൽ ലഭിച്ചു എന്നുള്ളത് ഞാൻ ജീവിതത്തിൽ എന്നും ഓർക്കുന്നൊരു കാര്യമാണ്. അന്നെനിക്കൊരു 5001 രൂപയുടെ ക്യാഷ് അവാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും വലിയ ക്യാഷ് അവാർഡുള്ള പ്രസംഗ മത്സരം കേരളത്തിൽ അന്ന് രാമപുരത്താണ് നടന്നുകൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം 1000 രൂപ 501 രൂപയൊക്കെയാണ് ക്യാഷ് അവാർഡ്, അതിൽ കൂടുതൽ കിട്ടാറില്ല. ഇതൊരു വലിയ കാര്യമായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ കൂടിയ ക്യാഷ് അവാർഡ് കൂടി ആയതുകൊണ്ട് ആദ്യം കുർബാനപ്പണം ഞാൻ കബറിടത്തെങ്കിൽ കുർബാന അർപ്പിക്കാനുള്ള പണം കൊടുത്തിട്ടാണ് ബാക്കി ക്യാഷ് അവാർഡ് പോയത്. ഏതായാലും അത്രയും വലിയൊരു അനുഗ്രഹം ഓരോ എൻ്റെ ജീവിതത്തിൽ റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ പറയുകയുണ്ടായി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ സഭാവിശ്വാസത്തിൽ അനുഗ്രഹപ്രദമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുവാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ എല്ലാവരെയും വളർത്തുന്നതോടൊപ്പം സഭ ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന നിലപാടുകളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രൈസ്തവ മഹാസമ്മേളനത്തിൽ മുഖ്യമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് ദളിത് ക്രൈസ്തവ സംവരണത്തെക്കുറിച്ച് തന്നെയാണ്. ദളിത് ക്രൈസ്തവ സംവരണവുമായി ബന്ധപ്പെട്ട് സഭയുടെ നിലപാട് അഭിവന്യ പിതാക്കന്മാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇക്കാര്യങ്ങളിൽ 1950 മുതൽ ഇവിടെ ജനപ്രതികൾ, MP ജനപ്രതികളായിട്ടുള്ള എല്ലാവരും ഇവിടെ ചൂണ്ടിക്കാണിച്ചു. മന്ത്രി ഉൾപ്പെടെ പരാമർശിക്കുകയുണ്ടായി. 1950 മുതൽ തുടർച്ചയായി നടന്നുവരുന്ന ഈ അവഗണനയുടെ സാഹചര്യങ്ങൾ തിരുത്തി കുറിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ പോരാട്ടങ്ങളൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല.
പോരാട്ടങ്ങളിലൂടെ അധികാരികളുടെ കണ്ണുതുറപ്പിക്കാൻ വേണ്ടി ഇനിയും ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് നമ്മുടെ മുൻപിലുള്ള ഏക പോംവഴി എന്നുകൂടി കാണേണ്ടതായിട്ടുണ്ട്. ഡി സി എം എസിന്റെ രൂപത പ്രസിഡന്റ് ബിനോയ് ജോണിന്റെ നേതൃത്വത്തിൽ പാലാ കുരിശുപള്ളി കവലയിലും ചങ്ങനാശ്ശേരി അതിരൂപത ജെയിംസ് ലോങ്കിലടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് കോട്ടയത്തെ ചങ്ങനാശ്ശേരി അതിരൂപത ഡി സി എം എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിലും ആദരണീയനായ ജോസ് വടക്കേക്കുറ്റച്ചന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പിടിയിൽ നടത്തിയ സമരത്തിലും ഉൾപ്പെടെ സമീപകാലത്തടക്കം നിരവധിയായ ദളിത് ക്രൈസ്തവ സമരങ്ങളിൽ ഞങ്ങളൊക്കെ ജനപ്രതികൾ എന്നതിൽ പങ്കെടുത്തു വരുന്നവരാണ്. നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കുവാൻ ഇനിയും കഴിയുന്നില്ല എന്നുള്ളത് ഗൌരവമായി കണ്ടുകൊണ്ട് ഈ ക്രൈസ്തവ മഹാസമ്മേളനം വീണ്ടും ശക്തമായി നമ്മളീ പോരാട്ടം ഏറ്റെടുക്കുന്നു എന്നാണ് സഭാപിതാക്കന്മാർ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം എം എൽ എ ആയി വരുന്നത് 1996 അന്ന് ബഹുമാനപ്പെട്ട ശ്രീ പി ജെ ജോസഫ് സാർ നിർദ്ദേശിച്ചത് പ്രകാരം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് വരുമ്പോൾ സഭയിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളിൽ ആദ്യം ഈ ദളിത് ക്രൈസ്തവ സംവരണത്തെക്കുറിച്ച് നിയമസഭയിൽ ഉന്നയിക്കാൻ പാർട്ടി നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. അന്ന് മുഖ്യമന്ത്രി ശ്രീ കെ നയനാർ നേതൃത്വം നൽകിയ ഗവൺമെന്റാണ്. മുഖ്യമന്ത്രിക്കാണ് നോട്ടീസ് കൊടുത്തത്. അദ്ദേഹം തന്നെ മറുപടിയും പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, കേരളത്തിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ വിഷയത്തിൽ കേരളത്തിന് കേന്ദ്രത്തിലേക്ക് റെക്കമെന്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിൽക്കുന്നത്, അഭിപ്രായ സമന്വയത്തിനു വേണ്ടി ശ്രമിക്കും എന്ന് അന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ നിയമസഭയുടെ പുതിയ മന്ത്രിസഭയുടെ ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ സാധാരണ നമ്മൾ സബ്മിഷനുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചാൽ ഒന്നോ രണ്ടോ മിനിറ്റാണ് പറയാൻ, സത്യ വിഷയം പോലും കാര്യമായി അവതരിപ്പിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചു, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ഈ വിഷയം ദളിത് ക്രൈസ്തവ സംവരണ നിയമസഭയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഞാൻ ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനാണ് നോട്ടീസ് നൽകിയതെങ്കിലും അദ്ദേഹം അത് വകുപ്പ് മന്ത്രിക്ക് കൈമാറുകയും മറുപടി പറഞ്ഞത് വകുപ്പ് മന്ത്രിയാണ്. മറുപടിയിൽ ഈ കേരള സംസ്ഥാനത്തിന് ഇപ്പോഴും റെക്കമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. 96 2024 28 വർഷം കഴിഞ്ഞിട്ടും കേരള നിയമസഭയ്ക്കും കേരള സർക്കാരിനും ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഗൌരവമായി കാണേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് തലത്തിലേക്ക് ഇക്കാര്യങ്ങൾ വരുമ്പോഴും പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ബഹുമാനപ്പെട്ട എം പിമാർ ഇക്കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ്, നമ്മുടെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ച ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി അടക്കം നമ്മുടെ ജനപ്രതികൾ, ഇവിടെ ശ്രീ ജോസ് കെ മാണിയും പ്രിയപ്പെട്ട ശ്രീ ആന്റോ ആന്റണിയും അടക്കമുള്ള ജനപ്രതികൾ, ഇവർ കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ പാർലമെന്റിലും ഇനിയും ശബ്ദമുയർത്താൻ വേണ്ടി മുന്നോട്ട് വരേണ്ട അനിവാര്യതയാണ് ഈ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുക. ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ പുറകോട്ട് പോകുന്ന വിഷയം ഉദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ രാമപുരത്ത് നടന്ന ക്രൈസ്തവ മഹാസമ്മേളനം കേരളത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന രാജ്യത്തെ ക്രൈസ്തവ മക്കളിൽ ദളിത് വിമോചനത്തിന്റെ പേരിൽ അവഗണിക്കപ്പെടുന്ന ഈ ജനവിഭാഗത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി കേരള നിയമസഭയിൽ വീണ്ടും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവരാനും സംസ്ഥാന ഗവൺമെന്റിന്റെ ചർച്ചകളിലേക്ക് ഇക്കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടി ശക്തമായി ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഈ വേദിയിലുള്ള ജനപ്രതികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം. കേരളത്തിൽ അക്കാര്യത്തിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വീണ്ടും, നേരത്തെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഫലപ്രദമായി വന്നിട്ടുണ്ട്, വീണ്ടും ഈ പ്രശ്നം നിയമസഭയിൽ കൊണ്ടുവന്നുകൊണ്ട് സജീവമാക്കി പ്രശ്നത്തെ നിർത്തുക എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ആത്മാർത്ഥതയോടെ നിലപാടെടുക്കുമെന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അക്കാര്യത്തിലും ഇവിടെ ബഹുമാനരായ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മുനമ്പത്തെ സമരമുഖത്ത് നമ്മളെല്ലാവരും ചെല്ലുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുനമ്പം പ്രശ്നത്തിൽ മുനമ്പത്തെ ഭൂമി അവിടെ താമസിക്കുന്ന 610 കുടുംബങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഫറൂഖ് കോളേജിൽ നിന്നും അവർ വില കൊടുത്ത് വാങ്ങിച്ച ആ ഭൂമിയിൽ മേൽ അബിയുന്ന കല്ലറങ്ങാട്ട് പിതാവ് ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ തുടർന്ന് നിരവധിയായ പ്രതികരണങ്ങളിലൂടെ ഈ വിഷയത്തിന്റെ വിശദാംശങ്ങൾ അടുത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടോടെ മുനമ്പം വിഷയത്തിൽ ഒരേ മനസ്സോടെ ഇന്ന് ഒറ്റക്കെട്ടായി നമ്മൾ പറയുന്നു, അവിടെ താമസിക്കുന്ന ഒരു കുടുംബങ്ങളെയും കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല. അവിടെ താമസിക്കുന്ന മുനമ്പത്തെ കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമി അവകാശപ്പെട്ടതാണ്. ആ ഭൂമി 610 കുടുംബങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമിയുടെ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല. ഇത് വക്കപ്പിന്റെ പരിധിയിൽ വരുന്ന ഭൂമിയല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ഉറച്ചു പറയാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. ആ നിലയിൽ തന്നെയാണ് പറയേണ്ടത്. ഇതേക്കുറിച്ച് നിയമസഭയിൽ ചർച്ച വന്നാലും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് സഭയ്ക്കകത്ത് പ്രതികരിക്കുവാനും നിലപാടെടുക്കുവാനും ആത്മാർത്ഥമായിട്ടുണ്ടാകും എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വിഷയത്തിൽ
നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം സപ്പോർട്ട് ചെയ്തു എന്ന രീതിയിലേക്ക് വന്നത് ഈ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നിരുന്നില്ല എന്ന കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇതിനുള്ളൊരു വിശദാംശങ്ങൾക്കും ഒരു പരിശോധനയ്ക്കും ഒരു വിലയിരുത്തലിനും അവസരമുണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ കഴിയാത്ത ഒരു നിർഭാഗ്യാവസ്ഥയും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അഭിയുന്റെ തറയിൽ പിതാവ് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൂമി ഇപ്പോൾ അധിനിവേശത്തിന്റേതായിട്ട് മലയോര മേഖലകളിൽ അനുഭവിക്കുന്ന വിഷയങ്ങളുമെല്ലാം ഞങ്ങൾ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ യോഗം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നപ്പോൾ അതനുസരിച്ച് തന്നെ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയം ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെ അഭിയുന്ന ക്ലൈമിസ് ബാബ തിരുമേനി കൊച്ചിയിൽ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു മാർഗരേഖ അവതരിപ്പിച്ചപ്പോൾ അതനുസരിച്ച് തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് അക്കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സമയോചിതമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മുനമ്പം പ്രശ്നത്തിലും നിയമസഭ ഇപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിൽ ഗവൺമെന്റ് ഇപ്പോൾ ആ വിഷയം കൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ ചർച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരണം, നിയമസഭയിൽ ചർച്ചയ്ക്ക് വരണം. പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ജനപ്രതികൾ ഇടപെടുന്നത് പോലെ തന്നെ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ സഭ ഉയർത്തിപ്പിടിക്കുന്ന ആശങ്കയുടെ മുമ്പിൽ സഭയോടൊപ്പവും സഭ പ്രതിനിധാനം ചെയ്യുന്ന ഈ കുടിയിറക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇതുപോലെ വിഷമിക്കുന്ന ജനതയുടെ ദുരിതമെന്ന് പറയുന്നത് ജാതി വ്യത്യാസമില്ലാതെ ആര് കുടിയിറക്കപ്പെട്ടാലും അവർക്ക് നീതി കിട്ടണം എന്നുള്ളത് അവർക്ക് സംരക്ഷണം കിട്ടണം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ആ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ശക്തമായ നിലപാടോടെ ആത്മാർത്ഥമായ മനസ്സോടെ കൂടെ നിൽക്കാൻ ഞങ്ങളെപ്പോലുള്ളവർ ബാധ്യത കടപ്പെട്ടവരാണ്. ആ കടമ നിർവഹിക്കും എന്ന് സഭാ നേതൃത്വത്തെയും വിശ്വാസ സമൂഹത്തെയും അറിയിക്കുന്നതിനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ മഹാസമ്മേളനത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.